പോപ്പുലർ ഫ്രണ്ട് റാലിക്കിടെ വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച കേസിൽ പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന നേതാവിനെ കസ്റ്റഡിയിലെടുത്തു. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സമിതി അംഗം പി കെ യഹിയ തങ്ങളെയാണ് ആലപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. ഇതാദ്യമായാണ് കേസിൽ ഒരു സംസ്ഥാന നേതാവിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. പോപ്പുലർ ഫ്രണ്ട് ആലപ്പുഴയിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ചെയർമാനായിരുന്നു യഹിയ തങ്ങൾ. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ പോലീസ് വേട്ടയാടുന്നു എന്നാരോപിച്ച് ഇന്നലെ പോപ്പുലർ ഫ്രണ്ട് നടത്തിയ എസ് പി ഓഫീസ് മാർച്ചും പ്രതിഷേധ ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് യഹിയ തങ്ങളായിരുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഇതിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ കോടതിക്കും ജഡ്ജിമാർക്കുമെതിരെയും യഹിയ തങ്ങൾ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇതുകൂടി ഇദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്യാവുന്ന തരത്തിലുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവാൻ ഇടയുള്ളത്. ചോദ്യം ചെയ്യലിന് ശേഷം വൈകുന്നേരത്തോടെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്നും ലഭ്യമായ സൂചന. പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉയരാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇയാളെ അന്വേഷണ സംഘം രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് ചോദ്യം ചെയ്തു വരികയാണ്. മുദ്രാവാക്യം വിളിച്ച കുട്ടിയുടെ പിതാവടക്കം 25 പേരാണ് കേസിൽ ഇതിനോടകം അറസ്റ്റിലായിട്ടുള്ളത്. കേസിൽ കൂടുതൽ പേർ അറസ്റ്റിലാവുമെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്നും ലഭ്യമായ സൂചന. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.